നിന്ന് ചിന്തിച്ചു നോക്ക്, അള്ളാഹുക്ക് വേണ്ടി ഞാൻ വല്ലതും ചെയ്യുന്നുണ്ടോ? നമ്മൾ സാധാരണ വാപ്പ പോലും പറയില്ലേ, ഇനി നിനക്ക് ഈ തീറ്റയിൽ നിന്ന് തീറ്റിപ്പറ്റാൻ എന്നെ കൊണ്ട് പറ്റൂല, ഇറങ്ങിപ്പോയി ജോലി ചെയ്യാം. വാപ്പ തന്നെ പറയൂലേ, പിന്നെ അല്ല, വായു തരുന്ന അല്ല, ഭക്ഷണം നൽകുന്ന അല്ല, ആരോഗ്യം തന്ന അല്ല, ഭാര്യയെ തന്ന അല്ല, മക്കളെ തന്ന അല്ല, ഇതെല്ലാം തന്നിട്ടും തമ്മാടി പിന്നെ നീ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഇനി എനിക്ക് നിന്നെ വേണ്ടടാന്നല്ല തീരുമാനിച്ചാൽ എന്റെ പൊന്നു സഹോദരങ്ങളെ താഴെ കിടന്നിട്ടും മണ്ണിൽ കിടന്ന് പെടയാനല്ലാതെ പിന്നെ പടച്ചറപ്പിന്റെ മുമ്പിലൂടെ നടക്കാൻ കഴിയില്ല. അള്ളാഹു കാക്കട്ടെ, ഞാൻ എന്റെ പൊന്നു സഹോദരങ്ങളോട് സഹോദരിമാരോട് കൽബിൽ തൊട്ട് പറയുകയാണ്, നമ്മുടെ ജീവിതം വെച്ചിട്ട് അള്ളാഹുവേ ഇന്നത്തെ ഒരു ദിവസം ഞാൻ പടച്ചറബിന് വേണ്ടി എന്ത് ചെയ്തു എന്ന ഒരു തിരിച്ചു നോട്ടം ഉണ്ടാകട്ടെ. ഞാൻ ഒരു ഭാരമാവുന്നു, ഞാൻ അള്ളാഹുവിന് ഭാരമായി മാറുന്നു. മദ്യപാനത്തിന്റെ, ചരസിന്റെ, ഗഞ്ചാവിന്റെ, പീഡനത്തിന്റെ, സർവത്തിന്റെയും, പണ്ടൊക്കെ ഉമ്മമാര് പറയുമായിരുന്നു കുട്ടികളെ പത്താം ക്ലാസ് കഴിഞ്ഞാൽ നേഴ്സറി വിടാൻ പേടിയ, ഇപ്പൊ ഉമ്മമാര് മാറ്റി കുട്ടികളെ കോളേജിൽ വിടാൻ പേടിയാന്ന് പറയുമായിരുന്നു. പത്താം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ വേറെ ലോകമല്ലേ. ഇന്ന് ഉമ്മമാര് മാറ്റി ഇന്ന് കുട്ടികളെ നേഴ്സറി വിടാൻ പേടിയ. എന്തൊക്കെ വിവാദങ്ങൾ മനുഷ്യൻ നന്നാകുന്നു എന്ന് മാത്രമേ ഇതിന്റെ പ്രത്യേകതയുള്ളൂ, വേറെ ഒന്നുമില്ല. ടൈറ്റായ ജീൻസ് ഇട്ടിട്ട് പെണ്ണുങ്ങൾ നടക്കാൻ പാടില്ല എന്ന് രജീന്ദർ കുമാർ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ പറഞ്ഞു. എന്താ അയാളെ കൊല്ലാൻ വേണ്ടി വീണല്ലേ? ഞാൻ അയാളെ പക്ഷത്താ. ടൈറ്റായ ജീൻസ് ഇട്ടിട്ട് നടക്കാൻ പാടില്ല എന്ന് ഞാൻ ചെല്ലാതെ പറയാം. അങ്ങനെ കുറെ ആളുകള് എന്നാ അറിയാവുന്നവനെ വിളിക്കും, വാക്കബി വിളിക്കും, ചേല ക്രിസ്ത്യാനി വിളിക്കും, അബൂ ക്രിസ്ത്യാനി വിളിക്കും. ഒരു ചർച്ചയാണ് നിങ്ങൾ വരാൻ പറയാം. നമ്മുടെ നിയമങ്ങൾ പറയും, മറ്റതങ്ങനെയല്ല. അതിപ്പോ എന്താണെങ്കിൽ അങ്ങനെ ജീൻസ് ഇട്ടൊന്ന് ഇട്ടിട്ട് നടന്നാൽ ഒരു പെണ്ണിനെ കണ്ടാൽ പുരുഷന് ഹാലിളകും. അപ്പൊ വേറൊരു ഹൈവായി ഇരുന്നിട്ട് പറയാം, മുസ്ലിം സ്ഥാനത്തിൽ മുസ്ലിമീങ്ങളെ പ്രതിനിധീകരിച്ച് അവൻ പറയാം. അതുകൊണ്ടാണ് ഞങ്ങളുടെ നബിതങ്ങൾ പറഞ്ഞത്, മനുഷ്യൻ നന്നാവണം, അവന്റെ ഹൃദയം നന്നാവണം. അങ്ങനെ നിങ്ങൾക്കൊരു പെണ്ണിനെ കാണുമ്പോൾ എന്തെങ്കിലും തോന്നിയാൽ നിങ്ങൾ നോമ്പ് പിടിച്ചു പോകട്ടെ. ആ ഹൈവാനോട് ചോദിക്കണ്ട പുള്ളെ, ഒരു പെണ്ണ് ഇങ്ങനെ അടിച്ചു വിളിച്ചിട്ട് ഒരു പെണ്ണ് മുമ്പിൽ കൂടെ പോവാ, ഇവൻ ആ സമയത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി ആ പെണ്ണിനെ നോക്കിയിട്ട് നവൈത്തു സൗമകത്തിന് അതാ എന്ന് പറഞ്ഞാൽ മാറും. ഒരു പറയുന്നതിന് ദീനുമായിട്ടൊരു ബന്ധപ്പെടേ. അല്ലെ, അങ്ങനെ അങ്ങനെ കണ്ടതിന് ശേഷം ആ പടച്ചോനെ ഞാൻ ഇതൊന്നുമില്ല, സമീനാ വർത്തകനാ ഉഫ്രാനൊക്കെ റബ്ബനാ നവൈത്തു. ആ നോമ്പ് പിടിച്ച അതിന്റെ ഗുണം കിട്ടണോ തന്നെ മകരി പോലെ ആവണ്ടേ? അതുവരെയും പിടിച്ചിരിക്കണം എന്തീ? അപ്പൊ കൊറേ ജീവികളിരുന്ന് ഇസ്ലാമിനെ കുറിച്ച് പറയുകയാണ്, ലോകത്ത് മുഴുവനും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് നടമാടുന്നു. അതിന്റെ ഇടയിൽ കുറെ ആൾക്ക് ദീൻ വേണ്ട, കുറെ ആൾക്ക് ദീൻ വിൽക്കണം, ഇതിന്റെ എല്ലാം ഇടയിൽ ഒരു കൂട്ടം ഇവിടെ ഒരുമിച്ച് കൂടി ഇത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള കൂട്ടമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന് വേണ്ടി ഒരുമിച്ച് കൂടുന്ന നല്ല കൂട്ടമായി അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പൊന്നു സഹോദരങ്ങളെ, ഈ കൂട്ടത്തെയും നിരുത്സാഹപ്പെടുത്തുന്നു എന്ന് കേൾക്കുമ്പോ ഞാൻ അത്ഭുതപ്പെടുകയാണ്. ചേലക്കൽ ഉസ്താദ് പറഞ്ഞത് കേട്ടപ്പോ എന്റെ കൽബ് പൊടിയുകയായിരുന്നു. ലോകത്താരും താങ്ങാനില്ലാത്ത ഒരു ഇത്തി ജലം കൊടുക്കാത്ത ആളുകളുണ്ട്. എന്റെ പൊന്നു സഹോദരങ്ങളെ, ഈ ആലിമീങ്ങളും മുത്തഅല്ലിമീങ്ങളും വസ്ത്രം വെള്ളയാണെങ്കിലും വെള്ള വസ്ത്രത്തിന്റെ അടിയിൽ നിങ്ങൾ ആരും അറിയാത്ത ഒത്തിരി ദുഃഖങ്ങളുണ്ട്. ആ ദുഃഖങ്ങൾ, ഒരു പള്ളിയിൽ 1500 രൂപയ്ക്ക് ബാങ്ക് വിളിക്കുന്ന മുഖത്തിന്റെ പോലും വസ്ത്രം ആ നാട്ടിലെ ഏറ്റവും നല്ലവന്റെ വസ്ത്രമായി. കാരണം വെള്ള വസ്ത്രം ധരിക്കാൻ അവർ പിടിച്ചവര്. പക്ഷേ അവരുടെ ഉള്ളിലെ ദുഃഖം തിരിച്ചറിയാൻ ഇന്ന് അവർ ഈ സമൂഹത്തിന് കഴിഞ്ഞിട്ടില്ല. വിമർശിക്കാനല്ലാതെ ചില ഉസ്താദ് പറഞ്ഞു, ഈ പരിപാടി ഇവിടെ വെക്കുമ്പോ ഇതിനും ആളുകൾ നിരുത്സാഹപ്പെടുത്തി എന്ന് പറയുമ്പോ ഞാൻ ആശ്വസിക്കുകയാണ് പടച്ചനപ്പൊ. ഞാനൊക്കെ എത്രയോ ഭാഗ്യവാന്മാര്, എന്നെ കാര്യം എന്തെങ്കിലും പറഞ്ഞാലും നമ്മളൊന്ന് ഈ പാവങ്ങളെ കുറിച്ച് പറയുമ്പോ അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ, അള്ളാഹു നല്ല ബോധം നൽകട്ടെ. ഒരു നല്ല അടിമയാവാൻ തയ്യാറില്ല. ضرب الله مثل الرجلين أحدهما أبكم لا يكدر على شيء ومن رزقناه منا رزقا حسنا فهو ينفق منه سرا وجهرا هل يستوون الحمد لله بل أكثرهم لا يعلمون. അല്ലാഹ് പറയുകയാണ്, ലറബല്ലാഹു മതലൻ റജുലൈനി, ഖുർആൻ സ്തുതിച്ച അടിമ രണ്ടാമത്തെ അടിമയല്ല പറയുകയാണ്,
വഹുവാബുക്കമു അവൻ മൂകനാ, വഹുവാബുക്കമു അവൻ മൂകനാണ്, അവന് കണ്ണ് കാണില്ല, അവന് ചെവി കേൾക്കില്ല, ഏതൊക്കെ കേട്ടാലും അവന്റെ ഹൃദയം ഇളകുകയില്ല, അവന്റെ കണ്ണ് തുറക്കുകയില്ല. അല്ല പറയുകയാണ്, അല്ല പറയുകയാണ്, അവനെ കൊണ്ട് ഒരു കാര്യവും ചെയ്യാൻ സാധ്യമേ അല്ല. അവ മൂടന, കണ്ണും കാണൂല, ചെവിയും കേൾക്കൂല, അവനെ കൊണ്ട് വഴി കിടക്കുന്ന ഒരു തടസ്സം എടുത്ത് മാറ്റാനും കഴിയും. അങ്ങനെ ഒരു അടിമ ആകരുത്. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ചെയ്യാൻ കഴിയും, അന്നാടെ കണ്ണനും ചെയ്യാൻ തന്നാലായത് എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ടല്ലോ, അത് ചെയ്യാൻ കഴിയുന്ന ഒരാളായി മാറും. അല്ലാഹുവേ, ഞാൻ പൊട്ടനല്ല, ഞാൻ കണ്ണ് കാണാത്തവനല്ല, എന്നെ കൊണ്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ കഴിയും. അല്ലാഹുവിനാക്കി തരട്ടെ, അള്ളാഹുവിനാക്കി തരട്ടെ, അള്ളാഹുവിനാക്കി തരട്ടെ, നമുക്ക് എല്ലാം കൂടെ. എന്നിട്ട് അള്ളാഹു മൂന്നാമത്തെ ഒരു അടിമയെ പറയുക, അതാണ് നമ്മുടെ വിഷയത്തിന്റെ കാതലായ ഭാഗം. അള്ളാഹു ചോദിക്കുന്നു, വമ്മൻ ഒരാൾ, വമ്മൻ ഒരാൾ, അതാരാ വമ്മൻ ഒരാൾ, അതാരാ ധാരെ കുറിച്ചിറങ്ങിയ ആയത്ത. വമൻ ഒരാളെ അറിയോ നബിയെ, ഒരു അടിമയെ അറിയോ, അടിമയാരെന്നറിയോ, അടിമയാരെന്നറിയോ, അടിമയാണ് സ്തുതിച്ച അടിമ. ബഹുമാനപ്പെട്ട സയ്യിദുന ഉസ്മാൻ ബിൻ അഫ്ഫാൻ, ബഹുമാനപ്പെട്ട സയ്യിദുന ഉസ്മാൻ ബിൻ അഫ്ഫാൻ, ഇസ്ലാമിന്റെ മൂന്നാമത്തെ പടച്ചറപ്പിന്റെ അടിമയായി മാറി ജീവിച്ച, എല്ലാ സൗകര്യങ്ങളും കൈവെള്ളയിൽ കിട്ടുമ്പോ എല്ലാം അനുസരിച്ച് ജീവിച്ച ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ ഇവിടെ പഠിക്കുകയാ. ഈ കണ്ണന്തളയിൽ താഴെ അസോസിയേഷൻ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോ വെറുതെ എല്ലാ ആസ്വദിച്ച അടിമ എന്ന വിഷയം ഞാൻ കൊടുത്തത് ഇവര് ചെയ്ത അതേ പ്രവർത്തന ജീവിതത്തിലേക്ക് എടുത്ത താവറിന്റെയും തനാസറിന്റെയും പ്രതീകമായി മാറി. ആരാ ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫ? സയ്യിദുന ഉസ്മാൻ ബിൻ അഫ്ഫാൻ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സഹാബത്തുകളിലെ ഏറ്റവും അപൂർവതയുള്ള സഹാബിയ, രണ്ട് ഹിജ്റ ചെയ്ത സഹാബി, അബ്സീനിയയിലേക്ക് ഹിജ്റ ചെയ്തു, മദീനത്തേക്ക് ഹിജ്റ ചെയ്തു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഹിജ്റ ചെയ്തു വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അല്ലേ പറഞ്ഞത്, യൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം സ്വന്തം കുടുംബത്തോടൊപ്പം ഹിജ്റ ചെയ്ത രണ്ടാമത്തെ ആളാരെന്നറിയോ? അതെന്റെ ഉസ്മാനാണ്, ഉസ്മാനാണ്, ഉസ്മാനാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഹൃദയത്തിലോട്ട് കടത്തണം. ഇന്ന് ഇറങ്ങി പോകുമ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജീവിതത്തിന്റെ മോഡലാവണം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ചെറുപ്പക്കാർക്കും യുവാക്കൾക്കും വന്ധ്യവയോധികന്മാർക്കും ഒരേപോലെ റോൾ മോഡലായി മാറുന്ന ചരിത്രത്തിന്റെ അപൂർവമായ നിമിഷങ്ങളെ തന്റെ ജീവിതം കണ്ട് രൂപാന്തരപ്പെടുത്തിയ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വലിയ അപൂർവമായ ഭാഗ്യം കിട്ടിയ ആളാ. ഒരു പ്രവാചകന്റെ രണ്ട് പെൺമക്കള്, ഒരു പ്രവാചകന്റെ രണ്ട് പെൺമക്കളെ വിവാഹം ചെയ്യാണ് ലോകത്തേതെങ്കിലും ഒരു പുരുഷന് ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു നബിയുടെ രണ്ട് പെൺമക്കള്, ഒരു പ്രവാചകന്റെ ഒരു മകളെയൊക്കെ വിവാഹം ചെയ്തിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിവാഹം ചെയ്തത് ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകളെയാ. പക്ഷേ ലോകത്തിലെ ഏറ്റവും നല്ല അടിമയായ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ നബിയുന റസൂലുള്ളാഹ്, നബിയുന രണ്ട് പെൺമക്കളെ ആദ്യം റുഖിയ റളിയല്ലാഹു തആല വിവാഹം ചെയ്തു. ബദർ യുദ്ധത്തിന്റെ സമയം നടക്കുമ്പോൾ റുഖിയ റളിയല്ലാഹു അൻഹു വഫാത്തായി. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മകളല്ലേ, സ്വന്തം മകൾ വഫാത്താകുമ്പോ എന്റെ പൊന്നു ചെറുപ്പക്കാരെ മനസ്സിലാക്കുക, സ്വന്തം മകൾ വഫാത്തായി കഴിഞ്ഞപ്പോ മരുമകൻ വിവാഹനായി നടക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട മകൾ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ തന്റെ പ്രിയപ്പെട്ട മരുമകന്റെ കയ്യിൽ പിടിച്ചേൽപ്പിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എത്ര ഉസ്മാൻ 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 റളിയല്ലാഹു അൻഹു എന്റെ രണ്ടാമത്തെ
പാവപ്പെട്ട മകളെ നിനക്ക് വിവാഹം ചെയ്തു തരികയാമായി ജീവിതം ആരംഭിച്ചു. അല്ലാണ്ട് റസൂലിന്റെ അവസാന കാലഘട്ടമാകുമ്പോ പരീക്ഷണങ്ങളേറെ വാങ്ങിച്ച സഹാബി ആദ്യത്തെ ഭാര്യ വഫാതായി, രണ്ടാമത് വിവാഹം ചെയ്തു കൊടുത്തു, ആ പെണ്ണും വഫാതായി. തന്റെ പ്രിയപ്പെട്ട രണ്ടാമത്തെ മകളെ ജനാസ അടക്കി. അല്ലാഹു നമ്മുടെ ഭാര്യമാർക്ക് ദീർഘായുസ് നൽകട്ടെ, അല്ലാഹു നമ്മുടെ ഭാര്യമാർക്ക് ദീർഘായുസ് നൽകട്ടെ. എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഈ പെരുമ്പാവൂര് പ്രദേശത്ത് എവിടെയോ ആണ് ഒരു ഉസ്താദിന്റെ ഭാര്യ മരിച്ചത്. വെള്ളം ചുമന്നിട്ടോ കുളിച്ചിട്ട് തിരിച്ചു കയറി വരുമ്പോ ഒരു മരത്തിന്റെ കൊമ്പടിഞ്ഞ് തലയിൽ വീണിട്ടാണ് ഒരു പള്ളിയിലെ ഇമാമിന്റെ ഭാര്യ മരിച്ചു പോയത്. അല്ലാഹുവേ ഈ ഭാഗത്തോട്, അല്ലാഹുവേ അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ ഭാര്യമാർക്ക് നീ ദീർഘായുസ് നൽകണേ. അല്ലാഹുവേ ഒരു കൂരയുടെ വീടിൽ ഒരുമിച്ച് കൂട്ടി, അല്ലാഹുവേ ജീവിച്ചു കൊതി തീരുന്നതിന് മുമ്പേ, സ്നേഹിച്ചു കൊതി തീരുന്നതിന് മുമ്പേ, അല്ലാഹുവേ പൊടുന്നനെയുള്ള മരണങ്ങൾ കൊണ്ട് നീ വിട്ടു പിരിപ്പിക്കല്ലേ. അല്ലാ പൊടുന്നനെയുള്ള മരണങ്ങൾ കൊണ്ട് വിട്ടു പിരിപ്പിക്കല്ലേ. അല്ലാ രാവിലെ സലാമറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി പോകുന്ന ഭർത്താവ് വൈകുന്നേരം വഴിക്കണ്ണുമായി കാത്തിരിക്കുമ്പോ മൂന്ന് വെള്ളത്തുണിയിൽ പതിഞ്ഞ് വീടിന്റെ മുറ്റത്ത് വരുമ്പോ അല്ലാഹുവേ എന്റെ ഭാര്യ മക്കളും കടന്ന് നിലവിളിക്കുമ്പോ അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം ചെയ്യാതെന്ന് നീ കിടക്കുന്നേ. അല്ലാഹുവേ മക്കള് വിളിക്കുമ്പോ ഭാര്യ വിളിക്കുമ്പോ ആ ഒരവസ്ഥയിൽ നീ ഞങ്ങളെ എത്തിക്കല്ലേ. അല്ലാ താൻ വിവാഹം ചെയ്തു കൊടുത്ത ആദ്യത്തെ മകളും മരിച്ചു, രണ്ടാമത്തെ മകളും മരിച്ചു. തന്റെ ഉമ്മു കുൽസൂം റളിയല്ലാഹുവിന്റെ മയ്യത്തടക്കുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കബറടത്തിന്റെ ചാരത്ത് നിൽക്കുന്ന ഉസ്മാൻ റളിയല്ലാഹുവിനോട് അല്ലാഹുവിന്റെ റസൂല് ഭവന്തുവത്ര ഉസ്മാനെ 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 എനിക്ക് മൂന്നാമതൊരു പെൺകുഞ്ഞു കൂടി ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ കയ്യിന് പിടിച്ചു തന്നെ മൂന്നാമത്തെ എന്റെ മകളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്ത് തരുമായിരുന്നെന്ന് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കയ്യിൽ പിടിച്ചു പറഞ്ഞു. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാ